ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞൂടെ. ഇന്നലത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ, കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആണ്. അതിനകത്ത് ഇന്നലെ പറഞ്ഞതിൽ കുറച്ച് വിട്ടുപോയതാണ്. അതായത് റിച്ചൂട്ടൻ്റെ ഫുഡ് റൊട്ടീനിൻ്റെ ബാക്കി, അതായത് അതിനകത്ത് ആ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് കമൻറ്റ് വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. രാവിലെ കാപ്പി കൊടുക്കുമ്പോഴത്തേക്കുള്ള കാര്യം പറഞ്ഞായിരുന്നു, കാപ്പി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാപ്പി കൊടുക്കുന്നതിൽ നമുക്ക് അപ്പോ ദോശയോ ഇഡലിയോ നമുക്ക് എന്താണോ കഴിക്കാനുള്ളത് അത് അവനും കൊടുക്കും. അവന് വേണ്ട ക്വാണ്ടിറ്റിയിൽ കറിയൊക്കെ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കൊടുക്കുന്നതിൽ ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു. ചോറ്, അതായത് ആ മുട്ട ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഈ മുട്ട ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ്, ചിലപ്പം മീനായിരിക്കും, ചിലപ്പോൾ ചിക്കൻ ആയിരിക്കും, ഇത് രണ്ടിലെങ്കിലും ഒന്നായിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവിയലുണ്ടായിരിക്കും, തോരൻ ഉണ്ടായിരിക്കും. നമുക്ക് എന്താണ് കഴിക്കാനുള്ളത് അത് കൊടുക്കും. അപ്പം മറ്റേ ആ മുട്ട, അവന് ചോറും മുട്ടയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ അങ്ങ് സ്റ്റോപ്പായി പോയി. പിന്നെ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല. പിന്നെ രാത്രിയും ഇത് കണക്ക് തന്നെ, ഉച്ചയ്ക്ക് എന്താണോ കഴിക്കുന്നത് അത് കുറച്ച് അവന് മാറ്റി വെച്ചിട്ട് അത് തന്നെയാണ് അവന് വീണ്ടും കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറെ പേര് കേൾക്കാതെയാണെന്ന് തോന്നി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര പാൽ ഇത്രേ കൊടുക്കണം. ആരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാനിപ്പോഴും പാലാണോ കൊടുക്കുന്നത്, പിന്നെ എന്തോ എന്തൊക്കെ കമന്റ് ഒന്നുമില്ലേ. അത് ശരിക്കും അങ്ങനെയല്ല കേട്ടോ, ഇത്ര ഒരു അവന് വേണ്ടിട്ട് പാല് വാങ്ങിക്കും, അവന് വേണ്ടി പാല് വാങ്ങിച്ച് കാച്ചും, എന്നിട്ട് അതിന് മൂന്ന് നേരമായിട്ട് കൊടുക്കുന്നതാണ്. അതാണ് സംഭവം. കുറച്ചാണ് അവന് കൊടുക്കുന്നത്, കുറച്ചായിട്ട് മൂന്ന് നേരമായിട്ട് കൊടുക്കൊത്ത് കൊടുക്കാതെ. അപ്പം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പാല് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കഫക്കെട്ടം ഉണ്ടാവൂലേ എന്ന്. ഡോക്ടർമാരും അങ്ങനെ പറയുന്നു, ഡോക്ടർമാരിങ്ങനെ പറയുന്നു എനിക്ക് തോന്നുന്നു. എന്തോ റിച്ചൂട്ടിന് അങ്ങനെ കഫക്കെട്ടം അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല. ജലദോഷമൊക്കെ വല്ലപ്പോഴാ, അതിപ്പോ നമ്മളിങ്ങനെ നമ്മുടെ ശരീരം പ്രതിരോധിക്കുമല്ലോ. 6 മാസത്തിലെ അല്ലെങ്കിൽ 3 മാസത്തിലൊക്കെ ഒരു പനി ജലദോഷം അങ്ങനെ വരാറുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും വരും, ഞങ്ങൾക്ക് എല്ലാവർക്കും വരും. അഞ്ചു പേർക്ക് വന്നിട്ട് വരുന്നത് അവനാണ്, ഇവിടെ എല്ലാവർക്കും വരും. ഞങ്ങൾ വേണമെങ്കിൽ ചേട്ടാരെ വീട്ടിലും കൊണ്ട് കൊടുക്കും, സംഭവിക്കുകയാണ്. അവന് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വരും, വേണമെങ്കിൽ ഞങ്ങൾ അവിടെയും കൊണ്ട് കൊടുക്കും. അപ്പം അങ്ങനെയാണ് സംഭവം പറഞ്ഞേക്കണത്. പിന്നെ നമ്മൾ റിച്ചിന് വെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്നലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അതിൽ വേറൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വയസ്സനുസരിച്ചല്ല, വെയിറ്റ് അനുസരിച്ചാണ്. വെയിറ്റ് അനുസരിച്ചാണ് നമ്മുടെ കൊച്ചിനിപ്പോൾ എത്രയാണ് വെയിറ്റ്, ആ വെയിറ്റിന് എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതാണ് എന്നുള്ളത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, നമുക്ക് മിസ്റ്റേക്ക് വന്നുപോയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി, ഇപ്പം ഇപ്പോഴൊന്നും അല്ല, 1 വർഷത്തോളം ആയി കാണും ആ ഒരു സംഭവം നടന്നിട്ട് വെള്ളത്തിൻ്റെത്. അപ്പം അങ്ങനെ മറന്നുപോയതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അതിന്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞാണ് കേട്ടോ. കുറെ പേരൊക്കെ വീഡിയോ കാണാതെയാണ് കമന്റ് ഇട്ടേക്കണെന്ന് ചില മനസ്സിലായി എങ്കിലും ഞങ്ങളതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ പാല് മാത്രമല്ല കൊടുക്കുന്നത്, പാലിന്റെ അളവ് എത്രയാണെന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു ഗ്ലാസ് ഉണ്ട്, അവന് വേണ്ടിട്ട് ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്, അതിനകത്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നീട് പറഞ്ഞതിലെല്ലാം ഓരോ ഗ്ലാസ്, പിന്നെ ഒരു ഗ്ലാസ് പാല് കൊടുക്കും, പിന്നെ ഒരു ഗ്ലാസ് പാല് കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് പാലെന്നുള്ളത് വലിയ ഗ്ലാസ് ആവാൻ ചെറിയ ഗ്ലാസ് ആവാല്ലോ, ഗ്ലാസിന്റെ അളവ് വലുതും ചെറുതും ആവാല്ലോ. അതാണ് സംഭവം. അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ പേര് നമ്മളെടുത്ത് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിട്ട് മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൊച്ചും നമ്മൾ റിച്ചിന്റെ അത്രേ ഉള്ളു. അവരുടെ കൊച്ച് ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല, അല്ലെങ്കിൽ മോശപ്പെടാൻ ഇരിക്കുന്നത്, നന്നാവാൻ എന്താ ചെയ്യേണ്ടത്. അപ്പം അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, റിച്ചൂട്ടിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവൻ്റെ വെയിറ്റ് ഉണ്ട്, അപ്പോൾ എന്താണ് അവൻ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ അച്ഛനും അമ്മയും കൊച്ചും മാത്രമേ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിരിക്കും, വീട്ടുകാരൊന്നും കൂടെ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരും നമ്മളത് ചോദിക്കാറുണ്ട്, നമ്മളും അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ വന്നവരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെയുള്ളവരും ചോദിക്കാറുണ്ട് എന്ത് കൊടുക്കണം എന്ന് അറിയാൻ വയ്യാതെ കേൾക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പം കൊച്ച് നമ്മൾ മൂന്നുപേർ മാത്രമുള്ള സിറ്റുവേഷൻ അല്ല പറഞ്ഞത്, റിച്ചൂട്ടൻ
ഇവളുടെ വയറ്റില് വന്ന സമയത്ത് ഇവള് പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾ മൂന്നുപേരുള്ളായിരുന്നു. അപ്പോഴും കൊറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് വീട്ടിലെ വീട്ടുകാരുമായിട്ട് വീട്ടുകാരിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടാത്ത അവസരങ്ങൾ വരും. അപ്പൊ ആ ഒരു സംഭവം ആ ഒരു സമയത്ത് നമ്മള് എന്താണ് എന്തൊക്കെയാ നമുക്ക് ടെൻഷനാണ്, അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കുമോ, ഇതിപ്പോ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിച്ചാൽ പറ്റുന്നത്, എപ്പോഴും നമുക്കിപ്പോ ചോദിക്കാൻ പറ്റുന്ന വീട്ടിൽ വിളിച്ച് പറഞ്ഞു വീട്ടിൽ വിളിക്കുമ്പോ നമുക്ക് നമ്മളുടേതായ ഒരു ഇപ്പൊ വീട്ടുകാരും കൂടെ കൂടെ ഉള്ളപ്പോഴത്തേക്ക് അവരറിഞ്ഞ് നമ്മളെ അടുത്ത് ചെയ്യും. അല്ലാതെ നമ്മള് ഫോൺ വിളിച്ച് ദൂരെ നിന്നിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കും, നമുക്ക് ആ ഒരു നമ്മളുടെ ഒരു ഫീൽ ആയിരിക്കില്ല അവർക്ക്. അവർക്ക് വിളിക്കുന്നു, അവര് പറഞ്ഞു തരും, പക്ഷെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോ വരണമെന്നില്ല. ഒരാളിപ്പോ നേരിട്ട് വന്നിരുന്ന ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഞങ്ങളിങ്ങനെ എന്തൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അതിനു വേണ്ടിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തേട്ടാ. ഓക്കെ, താങ്ക് യു.